ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹോപ്പ് ആൻഡ് പ്രോമിസ് മീഡിയയിൽ കൂടെ എൻ്റെ സാക്ഷ്യം പ്രസ്താവിക്കുവാൻ ഒരവസരം കൂടി ലഭിച്ചതോർത്ത് നന്ദിയോടെ ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൽപ്പാടുകൾ എന്ന ഈ പ്രോഗ്രാം ചെയ്യുന്ന ഇതിൻ്റെ എല്ലാ പ്രിയപ്പെട്ട ദൈവദാസന്മാർക്കും വീണ്ടും വരാമെന്നറിഞ്ഞു ചെയ്ത യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പറയുന്നു. അതോടൊപ്പം എൻ്റെ സാക്ഷ്യം കേട്ട് അത് അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വളരെ വേഗത്തിൽ ഞാനൊരല്പസമയം ദൈവം എന്നെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന വഴികളെക്കുറിച്ച് നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അതിനു മുമ്പ് ഒരു വാക്യം ഞാൻ വായിച്ച് എൻ്റെ അനുഭവസാക്ഷ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കാം. യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം, അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. അപ്പോൾ അവനെ, യേശുക്രിസ്തുവിനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. കള്ളനാകുന്ന അവനിൽ സത്യമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അത് എന്നേക്കും നിലനിൽക്കുന്ന വചനമാണ്. കർത്താവ് അരുളി ചെയ്തു, ആകാശവും ഭൂമിയും മാറിപ്പോയാലും യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങൾക്ക് മാറ്റമില്ല. എന്ന് കേൾക്കുന്ന വാട്സിലെ സഹോദര സഹോദരി കൂടെ പുറപ്പെ, ഞാനൊരു യാക്കോബ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരാളാണ്. 1991 സെപ്റ്റംബർ മാസമാണ് ഞാൻ എൻ്റെ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ ഇടയായിത്തീർന്നത്. ഒരു ക്രിസ്ത്യൻ വീട്ടിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ വീട് എറണാകുളം ജില്ലയിൽ കോലഞ്ചേരിയിലാണ്. കോലഞ്ചേരിയിൽ ഏറ്റവും പ്രൗഢിയായി നിൽക്കുന്ന ഒരു പള്ളിയാണ് കോലഞ്ചേരി പള്ളി. അത് പത്രോസ് പൗലോസ്ലീന്മാരുടെ നാമത്തിലാണ് പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ പള്ളിയിൽ കുർബാന കൂടി അങ്ങനെ ഒരു സമുദായികമായ നിലയിൽ ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ ഒരിക്കൽ ഒരു ദൈവത്തിൻ്റെ ദാസനും ചില സഹോദരന്മാരും എൻ്റെ വീട്ടിലേക്ക് വരുവാനിടയായിത്തീർന്നു. അവരെ ഞാൻ കണ്ടപ്പോൾ, നമുക്കറിയാം ഒരിക്കലൊരു പെന്തക്കോസ്തുകാരെ നമുക്ക് താല്പര്യമില്ല. സമുദായക്കാരായി നിൽക്കുന്ന ആർക്കും പെന്തക്കോസ്തുകാരുമായി സംസാരിക്കുന്നതോ അവരുമായി ഇടപെടുന്നതോ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. ഈ പാസ്റ്ററും സഹോദരന്മാരും വന്നപ്പോൾ എൻ്റെ ചേട്ടൻ്റെ ഭാര്യ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ കുറച്ച് പേര് വന്നിട്ടുണ്ട്, നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു എന്നെ കാണേണ്ട ആവശ്യമില്ല, പക്ഷെ അവർക്കൊരു നിർബന്ധം, എന്നെ കണ്ടിട്ടേ അവർ പോകും. അപ്പോൾ അവർ സിറ്റൗട്ടിലിരിക്കുന്നു, ഞാൻ വെളിയിൽ കൂടെ വന്ന് മുറ്റത്ത് നിന്നിട്ട് ചോദിച്ചു, പറയുവാനുള്ളത് വേഗത്തിൽ പറഞ്ഞിട്ട് പോകുക, അച്ഛൻ കണ്ടാൽ വഴക്ക് പറയും. ഇത്രയൊരു മാറ്റർ ഞാൻ അവരോട് പറഞ്ഞു. ആ പാസ്റ്റ് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞങ്ങളിവിടെ കിടക്കാനൊന്നും വന്നതല്ല, ഒരു മെസ്സേജ് കൈമാറിയിട്ട് അങ്ങ് പോവുകയാണ്. എന്നോട് ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, ഇന്ന് നീ മരിച്ചാൽ നിൻ്റെ നിത്യത എവിടെ? പ്രിയ സഹോദര സഹോദരി, മുഴു ലോകത്തേക്കാൾ വിലയേറിയതാണ് നമ്മുടെ ആത്മാവെന്ന് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് എനിക്കറിയില്ലായിരുന്നു. യേശു ക്രിസ്തുവിനെ എനിക്കറിയില്ലായിരുന്നു. ഞങ്ങൾ വീട്ടിൽ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന യേശു ക്രിസ്തുവിനോടല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്ന പള്ളി പത്രോസിൻ്റെയും പൗലോസിൻ്റെയും നാമത്തിലാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരൊറ്റ പള്ളി പോലുമില്ല. പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുണ്ടെന്ന് പറയുന്നു, പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു പള്ളിയും ഇന്നുവരെ എൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല. 22 വർഷമായി ഞാൻ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ സഭ ഫെയ്ത്തോമളിൽ താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ 22 വർഷം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വേലയുടെ ബന്ധത്തിൽ കൺവെൻഷൻ പ്രസംഗിക്കുവാനും മറ്റും യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു സ്ഥലത്തു പോലും ഞാൻ എൻ്റെ അന്വേഷണത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു പള്ളിയില്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് വിട്ടുപോകുകയില്ല. അപ്പോൾ ഇങ്ങനെ ഈ പാസ്റ്റർ എന്നെ കാണാൻ നിർബന്ധം പിടിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, അച്ഛൻ വഴക്ക് പറയുന്നുണ്ട്, വേഗത്തിൽ പോകണം. അവർ പറഞ്ഞു, ഇന്ന് നീ മരിച്ചാൽ നിൻ്റെ നിത്യത എവിടെ? ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുവാനായി സമുദായികമായ യാക്കോബ സഭയിലെ സണ്ണ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഞാൻ
അതിനൊരു ഉത്തരം കൊടുക്കുവാൻ വേണ്ടി എന്നെ പഠിപ്പിച്ച ജോർജ് കുട്ടി എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ അടുത്ത്, ഞങ്ങൾ ചേട്ടാന്ന് വിളിക്കുന്നത്, ആ ചേട്ടൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ പെന്തക്കോസ്റ്റിലെ കുറച്ച് ആളുകൾ എന്നോട് വന്ന് ചോദിച്ചു, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? അതിനൊരു ഉത്തരം കൊടുക്കണം, അതിനൊരു ഉത്തരം എനിക്ക് പറഞ്ഞു തരണം. ആ സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്ന ജോർജ് കുട്ടിച്ചൻ എന്നോട് പറഞ്ഞു, പെന്തക്കോസ്റ്റുകാർ ഭ്രാന്തന്മാരാണ്, അവരോട് സംസാരിക്കാൻ പോകണ്ട, അങ്ങനെ ഒരു ഉത്തരമില്ല. ഞാൻ എച്ച്എമ്മിൻ്റെ അടുത്ത് പോയി, കുഞ്ഞേട്ടനായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. കുഞ്ഞേട്ടൻ്റെ അടുത്ത് അന്ന് ചെയ്യുന്നു 1991 സംഭവം ഞാൻ വിവരിക്കുന്നത്. അപ്പോൾ കുഞ്ഞേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, കുഞ്ഞേട്ടൻ പറഞ്ഞു അതിനുത്തരമില്ല. അപ്പോൾ ഉത്തരമില്ലാതെ വന്നപ്പോൾ ഒരു കാര്യം ചോദിച്ചാൽ അതിന് ഉത്തരം കൊടുക്കണമല്ലോ, അതിന് മറുപടി കൊടുക്കണമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ക്രിസ്തീയ വീട്ടിൽ ജനിച്ച ഞാൻ, ഞങ്ങളുടെ വീട്ടിൽ ബൈബിൾ എന്ന് പറയുന്നത് ഉണ്ട്. ബൈബിൾ പൈസ സൂക്ഷിക്കുന്ന ഒരു പെട്ടിയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം അപ്പനും അമ്മയും കിട്ടുന്ന പണം എന്ന് പൂട്ടിവെക്കുന്ന പെട്ടികളൊന്നുമില്ല ഞങ്ങളുടെ വീട്ടിൽ. ഇപ്പോൾ പണം ബൈബിളിൽ വെച്ചിട്ടാണ് പോകുന്നത്, ആരും എടുക്കത്തില്ല. കാരണം ബൈബിൾ തൊട്ടാൽ ദൈവം ശിക്ഷിക്കുമെന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് ബൈബിൾ തൊടാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ബൈബിൾ തൊടാനൊരു ഭയം കാണും, ആരും എടുക്കാറില്ല. അങ്ങനെ ആരെങ്കിലും മരിച്ചാൽ മാത്രം യാക്കോബ സഭകളിൽ ബൈബിൾ വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ, അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ബൈബിൾ ഈ ഉത്തരം കൊടുക്കുവാൻ എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുമ്പോൾ ഒരാൾ എൻ്റെ കയ്യിലൊരു ബൈബിൾ തന്നിട്ട് പറഞ്ഞു, അതെൻ്റെ ചേട്ടന് കൊടുത്തേക്കാം. അപ്പോൾ ചേട്ടന് കൊടുക്കാൻ പറഞ്ഞ് ഈ ബൈബിൾ തന്നപ്പോൾ ഞാൻ ചെന്നപ്പോൾ ചേട്ടൻ പറഞ്ഞ്, എനിക്ക് വേണ്ട, എനിക്ക് ബൈബിളുണ്ട്. ആ ബൈബിൾ ഞാൻ വെച്ചു. അപ്പം ഞാൻ ആദ്യമായി ഒരു ബൈബിൾ വായിക്കാൻ ആരംഭിച്ചു. കാരണം ബൈബിൾ വായിക്കാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഐ മീൻ ഈ പെന്തക്കോസ്റ്റുകാർ പറഞ്ഞ ചോദ്യത്തിന് ഒരു ഉത്തരം കൂടി അവരെ തലമുട്ടയ്ക്ക് അടിക്കണം, അതിനുവേണ്ടി ഞാൻ ബൈബിൾ വായിച്ചു തുടങ്ങി. ഉൽപ്പത്തി പുസ്തകം 3 ഞാൻ വായിക്കുമ്പോൾ, നമ്മൾ ഡാർവിൻ്റെ സിദ്ധാന്തം നമ്മൾ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്, സർവശക്തനായ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പാമ്പിനെ ശപിച്ചു, ആദാമിനെ ഹവ്വയെയും ആ ഉപായത്താൽ ചതിച്ച സർപ്പമാകുന്ന പാമ്പിനെ ജീവൻ്റെ നാഥനായ ദൈവം ഏദനിൽ ഇറങ്ങി വന്ന് ശപിച്ചു എന്ന് വായിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഓർക്കണം, ചിറകാലുള്ള ചിറകുള്ള പാമ്പിനോട് ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്, നീ എഴഞ്ഞു നടക്കണം, പൊടി തിന്ന് ജീവിക്കണം. ഇത് മനുഷ്യനല്ല പറഞ്ഞത്, ആരാ പറഞ്ഞത്? സകലത്തെയും ജീവിപ്പിക്കുന്ന, സകലത്തെയും വാക്കിനാൽ ഉളവാക്കുന്ന, ഈ പ്രപഞ്ചത്തെ ഉളവാക്കിയ മഹാദൈവം പറയുക, പാമ്പെ നീ എഴഞ്ഞു നടക്കണം, പൊടി തിന്ന് ജീവിക്കണം. എന്നാൽ 100 കഴിഞ്ഞ് ഗീവറീസ് എന്ന് പറയുന്ന ഒരാൾ, ഐ മീൻ പാമ്പിനെ കൊന്ന് രക്ഷിച്ചു, അതുകൊണ്ട് അദ്ദേഹത്തെ ആരാധിക്കുന്നു. ഞങ്ങളൊക്കെ എല്ലാ വർഷവും കോഴി കൊടുക്കുന്ന വീട്ടിൽ പാമ്പ് വരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം ഈ മനുഷ്യൻ കൊല്ലുന്ന ആ പാമ്പിന് കാലുണ്ട്, ചിറകുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ പറഞ്ഞത് അതിന് കാലുള്ള പാമ്പാണ്. എങ്ങനെ ഞാൻ ഈ 3 വായിച്ചപ്പോൾ ഇങ്ങനെ ചൊട്ടിപ്പോയി. കാരണം ജീവനനാഥനെ ക്രിസ്തു പറയുകയാണ്, പാമ്പെ നീ എഴഞ്ഞു നടക്കണം, പൊടി നിന്ന് ജീവിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പന മറികടന്ന് കാലുള്ളൊരു പാമ്പ് വേറെ ആരും ഇന്നുവരെയും കണ്ടിട്ടില്ല. ഡിസ്കവറി ചാനലൊക്കെ ഉള്ളൊരു കാലഘട്ടമാണല്ലോ, എന്തെല്ലാം ജീവികളെ പലരും കൊണ്ടെന്ന് വെളിപ്പെടുത്തുന്നുണ്ട്, കാലുള്ള പാമ്പിനെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇതെല്ലാം എൻ്റെ മനസ്സിൽ ചിന്തിപ്പാൻ തുടങ്ങി. ഈ യോഗന്നാൻ്റെ ഈ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, അവനെ അറിഞ്ഞു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ കള്ളനാകുന്നു. അപ്പോൾ ജീവിതത്തിൽ ക്രിസ്ത്യാനി എന്ന് പറയുകയും അപ്പോൾ ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കേണ്ടവൻ, ക്രിസ്തുമായിട്ടൊരു ബന്ധമില്ലാത്ത ജീവിതമായിരുന്നു ഞങ്ങളുടെ. ഞങ്ങളുടെ കോലഞ്ചേരിക്കടുത്താണ് കടമറ്റെന്ന് പറയുന്ന ഒരു പള്ളി. കടമറ്റ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നെ കേൾക്കുന്ന പലരും കേട്ടത് കാണും. പക്ഷേ അവിടെ എല്ലാം കൊണ്ടുപോയി ചാരായം കൊടുക്കുന്നു, അവിടെ കോഴി വെട്ടും. അല്ല, ഞങ്ങൾ, ഞാനതിന് സാക്ഷിയാണ്, എൻ്റെ പിതാവിൻ്റെ കൂടെ എല്ലാ വർഷവും അവിടെ ഞങ്ങൾ പോയി കോഴി വെട്ടും. അപ്പോൾ ഒരു ജാതി ആരാധന പോലെ ഞങ്ങൾ കോഴി വെട്ടുന്നു. അങ്ങനെ ഒരു പ്രാകൃതമായ ജാതി ആരാധന കൂടി കടന്നു പോകുമ്പോൾ സത്യദൈവത്തെ, ഐ മീൻ നമുക്കറിയത്തില്ല, യേശുക്രിസ്തു മാനവ ജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി
ആയി കാൽവറി ക്രൂശിൽ മരിച്ചു. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാവവും പോക്കി ശുദ്ധീകരിക്കും. ഇതൊക്കെ ജീവനദാതനായ ദൈവത്തിൻ്റെ വചനമാണ്. പക്ഷേ ഈ വചനമൊന്നും കേൾക്കുന്നില്ല. പള്ളിയിൽ പോകുന്ന എന്തിനാണ്? കുർബാന കാണാൻ പോകുക. കുർബാന അനുഭവിക്കാൻ പോകുന്നല്ല, എങ്ങോട്ട് പോകാം? കുർബാന കാണാൻ പോകുക. പക്ഷേ പെന്തക്കോസ്റ്റിൽ വന്നപ്പോൾ ചിത്രം മാറി. പെന്തക്കോസ്റ്റുകാർ പിന്നെ ആരാധനയ്ക്ക് പോകുക, അവർ ദൈവത്തെ ആരാധിപ്പാൻ പോകുക. എന്നെ കേൾക്കുന്ന വാട്സിലെ സഹോദര സഹോദരി, ഞാൻ പെന്തക്കോസ്റ്റിൽ വന്നത് കടം വന്നിട്ടോ രോഗം വന്നിട്ടോ ദുഃഖം വന്നിട്ടോ കൃപയാൽ ദൈവത്തിൻ്റെ മഹാകാരുണ്യം കൊണ്ട് പ്രയാസം വന്നിട്ടോ ഒന്നും വന്നതല്ല. ഈ സത്യവചനം, ഈ ജീവനദാതനായ യേശുവിൻ്റെ വചനം, ഈ തിരുവചനം വായിച്ചപ്പോൾ ഇത് സത്യമെന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞല്ലോ, എന്നോട് പെന്തക്കോസ്റ്റുകാർ പറഞ്ഞ ആകെ വചനം, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെയെന്നൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരത്തിനായി ദൈവവചനം വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഒന്നെങ്കിൽ ഞാൻ നിൽക്കുന്ന സമുദായം തെറ്റ്, ഐ മീൻ സഭ, സത്യസഭ, പെന്തക്കോസ് പറയുന്ന, ബൈബിൾ പറയുന്ന പെന്തക്കോസ് സഭ. ഇനി ഞാൻ നിൽക്കുന്ന സഭ സത്യമാണെങ്കിൽ, ഞാൻ 91 വരെ നിന്ന ആ സമുദായിക സഭ സത്യമാണെങ്കിൽ ബൈബിൾ തെറ്റാണ്. ബൈബിൾ ശരിയാണെങ്കിൽ ഞാൻ നിൽക്കുന്ന സഭ തെറ്റായിരുന്നു. അപ്പോൾ ഈ രണ്ട് ചിന്താഗതി എന്നെ ആമി വല്ലാതെ അലട്ടുവാൻ തുടങ്ങി. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഓരോ അധ്യായങ്ങൾ വായിക്കുമ്പോൾ, ലേഖനം വായിക്കുമ്പോൾ, പ്രവൃത്തിയുടെ പുസ്തകം വായിക്കുമ്പോൾ, കൊരിന്ത്യ ലേഖനം വായിക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ആമീ സദൃശവാക്യം പറയുന്നു, മദ്യപിച്ച് നേരം വഹിക്കുന്നവർക്ക് അനാവശ്യ മുറിവുകൾ ഉണ്ടാകും. അപ്പോൾ എല്ലാ ക്രിസ്ത്യാനികളും, ആമീൻ, നൊയമ്പ്, ഓരോ നൊയമ്പ് വീടുമ്പോൾ കുടിക്കുന്നു, നൊയമ്പ് തുടങ്ങുന്നതിന് മുമ്പ് കുടിക്കുന്നു. അപ്പോൾ ഇങ്ങനെയെല്ലാം മദ്യപിക്കുന്നവർ മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പഠിപ്പിക്കുന്ന സഭയുടെ പുരോഹിതൻ മദ്യപിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണാൽ കണ്ടു. സിഗരറ്റ് വലിക്കുന്നു, വെറ്റില മുറുക്കുന്നു. ഇതെൻ്റെ പിതാവും ഈ പുരോഹിതൻ ഒരുമിച്ച് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ബൈബിൾ പറയുന്നു, അത് തെറ്റാണ്, പാപമാണ്. പക്ഷേ എന്നെ നയിക്കേണ്ട, ഞങ്ങളെ നയിക്കേണ്ട ഞങ്ങളുടെ ആ കാലഘട്ടത്തിൽ സമുദായ പുരോഹിതന്മാർ ഈ പാപമെല്ലാം ചെയ്തിട്ട് അവരിതൊന്നും അറിയാത്ത രീതിയിൽ ആ മീൻ കുർബാന ചൊല്ലുന്നത് കാണുവാനിടയായി തീർന്നിട്ടുണ്ട്. ദൈവമക്കൾ ഇതെല്ലാം വായിച്ചപ്പോൾ, ഈ ദൈവോദന സത്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ, ഞാൻ പെന്തക്കോസ്റ്റിലേക്ക് പിന്നെ ആരും വിളിച്ചിട്ട് പോയി, സ്വന്തമായി പെന്തക്കോസ്റ്റ് സഭയിൽ ആരാധന കയറി ചെല്ലുന്നതാണ്. അപ്പോൾ ഞാൻ ആരാധന കയറി ചെന്നപ്പോൾ എനിക്കൊരു സംഭവം അവിടെ ഉണ്ടായി. അതിങ്ങനെയാണ്, പെന്തക്കോസ്റ്റുകാരെ കണ്ണടച്ച് എല്ലാവരെയും, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരു സംസാരം ഉണ്ടായിരുന്നു, കണ്ണടപ്പിച്ച് ഫോട്ടോ എടുത്ത് അമേരിക്ക എന്ന് കാശ് വരുത്തും. അപ്പം ഞാൻ ബൈബിൾ വായിച്ചു സത്യാരാധന എന്ന് മനസ്സിലാക്കി ഈ പെന്തക്കോസ്റ്റുകാരിൽ ചെന്നപ്പോൾ, ഐ മീൻ സത്താനാണോ അത് ഞാൻ കേട്ടത്, പെന്തക്കോസ്റ്റുകാർ കണ്ണടച്ചിരിക്കുമ്പോൾ ഫോട്ടോ എടുക്കുന്ന, പെട്ടെന്ന് അവിടുത്തെ പാസ് പറഞ്ഞ് എല്ലാവരും കണ്ണടയ്ക്ക് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന്. ഞാൻ മാത്രം ആ മീൻ കണ്ണ് തുറന്നിരുന്നു. കാരണം പലരുടെയും കയ്യിൽ വലിയ ബാഗ് കാണാനിടയായി തീർന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ബാഗിലെല്ലാം ക്യാമറയായിരിക്കും, ഇവരെല്ലാം ഫോട്ടോ എടുക്കും, ഇതൊക്കെ തട്ടിപ്പാണെന്ന് തോന്നുന്നു, മറ്റുള്ളവർ പറഞ്ഞ് ശരിയാണ് തോന്നുന്നില്ല. ചിന്തിച്ചിരിക്കുമ്പോൾ ഈ പുസ്തകങ്ങൾ ഓരോ, ഈ ബാഗ് ഓരോരുത്തർ തുറക്കാൻ തുടങ്ങി. അതിനകത്തൊരു സിയോൻ ഗീതാവലിയുണ്ട്, ഒരു ബൈബിളുണ്ട്, അത് രണ്ടും എടുത്തപ്പോൾ അത് കാലിയായി. ആരുടെയും ഈ ക്യാമറയൊന്നും കണ്ടില്ല. അപ്പം ഇതെല്ലാം മനുഷ്യൻ സത്യാരാധനയെ തടയാൻ സാത്താൻ ഒരു കാലഘട്ടത്തിലും ഒരു തന്ത്രങ്ങൾ ഒരുക്കുന്നത് പോലെ, ഇവിടെയും ജീവന്റെ നാഥനായ ക്രിസ്തുവിനെ നാം എങ്ങനെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. ദൈവത്തെ ആരാധിക്കുന്നവർ കൈത്താളമേളത്തോടെ ആരാധിക്കണം. ജാതി ആരാധന ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ഹാബേലിലും അവൻ്റെ ആരാധനയും ദൈവം പ്രസാദിച്ചു, കായേനിലും അവൻ്റെ ആരാധനയും ദൈവം പ്രസാദിച്ചില്ല. ദൈവമക്കളെ, ഇന്ന് എൻ്റെ അനുഭവ സാക്ഷ്യം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങൾ സമുദായത്തിൽ നിൽക്കുന്നൊരു വ്യക്തി
വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അവിടെയും ഇവിടെയും ചിന്തിച്ച് നിൽക്കാതെ ആരുടെയും വാക്ക് കേൾക്കണ്ട. പക്ഷേ ഈ സത്യവേദ പുസ്തകം, ഈ 66 പുസ്തകമടങ്ങിയ കാനോനികം അംഗീകരിക്കപ്പെട്ട വിശുദ്ധ വേദപുസ്തകം നമ്മൾ ഒന്ന് വായിച്ചു നോക്ക്, പ്രാർത്ഥനയോടൊന്ന് വായിക്ക്. ഇതിനകത്ത് ഇല്ലാത്ത ഒരു കാര്യവുമില്ല. ദൈവം പറയുന്നു, ലേവ്യ പുസ്തകം 19 അധ്യായത്തിൽ പറയുന്നത്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും, അങ്ങനെ ഞാൻ വിശുദ്ധനായാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുന്നു എന്ന് പറയുന്ന പള്ളിയിൽ ചെല്ലുമ്പോൾ എന്നെ ചിന്തിപ്പിച്ച കാര്യം ഞാൻ പറയുന്നത്, അച്ഛൻ എന്താ പറയുന്നത്, എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ, ഈ പാവിയായ എന്നയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. പാവിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് വചനം വ്യക്തമായി പറയുമ്പോൾ, 1 മണിക്കൂർ 1.5 മണിക്കൂർ കുർബാന നടത്തിയ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥ നിൽക്കുന്നവനാണ് പുരോഹിതൻ. അങ്ങനെ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥ നിൽക്കുന്ന പുരോഹിതൻ പറയുക, ഈ പാവിയ എനിക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ. എഫേസ്യ ലേഖനം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഈ പുതിയ നിയമത്തിൽ പുരോഹിതൻ എന്നൊരു വാക്കില്ല. അപ്പോസ്തോലന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, ഇടയന്മാരുണ്ട്, ഉപദേഷ്ടാക്കന്മാരുണ്ട്. ഈ പുരോഹിതന്മാർ പുതിയ നിയമസഭയ്ക്ക് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഐ മീൻ, ഒന്നെങ്കിൽ പഴയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ പോകണം, ഈ പുതിയ നിയമത്തിൽ, അല്ലെങ്കിൽ പുതിയ നിയമ സത്യാരാധന, അതായത് രണ്ടാമത്തേനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തെ നീക്കിക്കളഞ്ഞു. ഒന്നാമത്തെ ആരാധന പൗരോഹിത്യ ആരാധന, ലേവിയ പൗരോഹിത്യം, അഹരോന്റെ പൗരോഹിത്യം, ലേവിയ പൗരോഹിത്യം മാറിപ്പോയി. കാരണം എന്താ? ലേവിയ പൗരോഹിത്യത്തിൽ നിന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ, ആമീൻ, പഴയ നിയമത്തിൽ മഹാപുരോഹിതൻ, ആമീൻ, പുരോഹിതന്മാരാണ് യാഗം നടത്തുന്നതെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ആടിനെയും കാളയെയും കുറുപ്രാവിനൊക്കെ യാഗം നടത്തണം. അല്ലാതെ ആമീൻ, ഈ പകുതി പഴയ നിയമത്തിൽ നിന്നും പകുതി പുതിയ നിയമത്തിൽ നിന്നും എടുത്തുള്ളൊരു ആരാധന പ്രിയ സുഹൃത്തെ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ എബ്രായി ലേഖനം 10 പഠിക്കുമ്പോൾ കർത്താവ് പറഞ്ഞത്, എന്നെക്കുറിച്ച് പുസ്തകം ചൊല്ലി എഴുതിയിരിക്കുന്ന ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. എന്താണ് ഇഷ്ടം? ആമീ, ഒന്നാമത് രണ്ടാമത്തേന് സ്ഥാപിപ്പാൻ ഒന്നാമത്തേന് നീക്കിക്കളഞ്ഞു. ആമീ, കാലാകാലങ്ങളിൽ മഹാപുരോഹിതന്മാർ ആമീ യാഗം നടത്തി പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാതിരുന്ന അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ യേശു ക്രിസ്തു മാനവജാതിയുടെ പാപത്തിന് പരിഹാരത്തിനായി കാൽവറി ക്രൂശിൽ മരിച്ചു. അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ പുണ്യാഗ്രഹത്താൽ സകല പാവവും പോക്കി ശുദ്ധീകരിക്കുന്നു. ഞാൻ എത്ര വലിയ മഹാപാവിയാണെങ്കിലും, ഞാൻ ഏതെല്ലാം ദോഷത്തിൽ അകപ്പെട്ടവനാണെങ്കിലും, ഞാൻ എത്ര കഠിന പാവിയാണെങ്കിലും, യേശുവിന്റെ രക്തത്തിന്റെ ഞാൻ ആശ്രയിച്ച കർത്താവേ, ഞാനൊരു പാവിയാണ്, ഞാൻ നിനക്ക് വേണ്ടി ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു എന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ചാൽ എന്റെ പാപത്തിന്റെ ആമയാ കെട്ടുകൾ അഴിഞ്ഞു വീഴേണ്ടതായിത്തീരും. എന്റെ പാപം എത്ര കടും ചുമപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു യേശുവിൻ്റെ രക്തമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, പെന്തക്കോസ്താലേക്ക് ഞാൻ കയറി ചെന്നു. അവിടുത്തെ ആരാധന ജീവിതത്തിൽ ഇന്നുവരെയും കിട്ടാത്ത ഒരു വലിയ സമാധാനം എനിക്ക് ലഭിച്ചു, ഒരു വലിയ സന്തോഷം എനിക്ക് ലഭിച്ചു. അതിനപ്പുറമായി എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ലോകം താൽക്കാലികമാണ്. ശലോം പറഞ്ഞു, സകലതും മായ മായ മായ, സകലതും മായ. ആമീൻ. 90 സങ്കീർത്തനത്തിൽ മോശം പറഞ്ഞത്, മനുഷ്യന്റെ ആയുസ് 4 നീളമാണ്, ആമീൻ, അത് വെള്ളത്തിലെ കുമളയാണ്, ആമീൻ, അത് ഇന്നലെ പെയ്ത മഴയ്ക്ക് ആമീൻ മുളച്ചു വന്ന ഒരു പുൽത്തകിടിയാണ്. എന്നാൽ എനിക്ക് വേണ്ടി ഒരു നിത്യതയുണ്ട്. കർത്താവ് പറഞ്ഞു, ജയിക്കുന്നവന് ഞാൻ ഇരിക്കുന്നിടത്ത് ഇരിക്കും. എവിടെയാണ് ഞാൻ ഇരിക്കുന്നത്? അപ്പൊ യേശു ക്രിസ്തു ഇരിക്കുന്നിടത്ത് ഞാൻ ഇരിക്കണമെങ്കിൽ യേശുവിന്റെ മടിയിൽ എന്നെ ഇരുത്തണം. എന്റെ പാപത്തിന്റെ ആമീൻ കെട്ടവൻ അഴിച്ചു തന്നു. പ്രിയ സഹോദര, ആമീൻ, ഏതെങ്കിലും കുരിശുംതൊട്ടിയിൽ 10 ഇട്ടാലോ? ഞാനൊക്കെ ഭക്തിയിൽ ജീവിച്ചു എന്ന് പറയാൻ എനിക്ക് ഉറപ്പുണ്ട്. 91 വരെ ഞാൻ ആമീൻ ആമീൻ ലോകപ്രകാരമൊക്കെ ജീവിച്ചെങ്കിലും ആമീൻ മര്യാദക്കാരനായി ജീവിച്ചത്. രാവിലെ 4:00 എഴുന്നേറ്റ് തണുത്ത വെള്ളത്തിൽ കുളിച്ചിട്ട് ഈവർ ഈ സേതയുടെ കുരിശുംതൊട്ടിയിൽ പോയി തിരികത്തിക്കുമായിരുന്നു.
പള്ളിയിൽ പോകുമായിരുന്നു. പക്ഷേ ജീവിതത്തിൽ എനിക്ക് സന്തോഷം ലഭിച്ചത്, എനിക്ക് സമാധാനം ലഭിച്ചത്, എനിക്ക് പ്രത്യാശ ലഭിച്ചത്, എനിക്കൊരു ഉറപ്പ് കിട്ടിയത് പൗലോസ് പറഞ്ഞു, വിട്ടു പിരിഞ്ഞാൽ ഞാൻ ക്രിസ്തുവിനോട് കൂടെ മരിക്കുന്നത് ലാഭമെന്ന് പറയണമെങ്കിൽ ആമി ഒറ്റ കാര്യം ചെയ്യണം, യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. 1991 സെപ്റ്റംബറിൽ ഞാൻ യേശുവിൻ്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ടു. 31 യേശു ക്രിസ്തുവിനെ കർത്താവിനെ എൻ്റെ കൽപ്പിൽ കർത്താവിനെ അവൻ്റെ കൽപ്പനയാകുന്ന വിശ്വാസനാനം ഏറ്റു. ശിശുക്കളെ ശിശുക്കളെ സ്നാനം മുക്കുവാൻ, അല്ലെങ്കിൽ ശിശുക്കളെ മാമോദിസം മുക്കുവാൻ ഏത് ബൈബിളാണ് പഠിപ്പിക്കുന്നത്, ഏത് പുസ്തകമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്? വിശ്വസിക്കുന്നവൻ സ്നാനമേൽക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ സ്നാനമേൽക്കണം. വിശ്വസിക്കുന്നവരെയാണ് സ്നാനപ്പെടുത്തേണ്ടത്. മർക്കോസത വായിക്കുന്നത്, മത്തായിയത വായിക്കുന്നത്, ലൂക്കോസത വായിക്കുന്നത് വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം. വിശ്വസിക്കാത്ത മുലകുടി മാറാത്ത 3 മാസമോ 4 മാസമോ പ്രായമുള്ള ഒരു കുഞ്ഞിനെ മാമോദിസം മുക്കിയാൽ അവൻ എങ്ങനെ അറിയും? യേശുവിനെ അറിഞ്ഞോ? യേശുവിനെ അറിയാൻ റോമാലേഖനം 6 എന്ന് വായിച്ചു നോക്കണം. എല്ലാം വിവരിക്കാൻ സമയമെടുക്കുന്നില്ല. അതൊക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോകുന്നു. അവൻ ജീവിതത്തെ മാറ്റിമറച്ചത്, സമാധാനം ലഭിക്കുന്നത്, സന്തോഷം ലഭിക്കുന്നത്, പ്രത്യാശ ലഭിക്കുന്നത് അതൊക്കെ യേശുവിനെ അറിയുമ്പോഴാണ്. സമുദായത്തിൽ ജീവിച്ചപ്പോൾ തകർന്ന് തരിപ്പണമായ ഒരു ജീവിതം കൂടിയുണ്ട്. ഞാൻ പറയട്ടെ, എൻ്റെ പിതാവ് ഒരു ന്യായമായ സമ്പത്തുണ്ടായിരുന്നു. പക്ഷേ നിമിഷനേരം കൊണ്ടെല്ലാം തകർന്ന് രോഗത്താൽ പിടിക്കപ്പെട്ട എൻ്റെ പിതാവിൻ്റെ, അത് ഞാൻ കേട്ടൊരു സാക്ഷ്യം, എൻ്റെ പിതാവ് പറഞ്ഞൊരു സാക്ഷ്യമാണ്, എല്ലാം തകർന്ന് തരിപ്പണമായപ്പോൾ ഈ പാഴൂരെന്ന് പറയുന്നൊരു സ്ഥലത്ത് പോയി ഒരാളെ കൊണ്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല, അവരെ കൊണ്ട് എന്തോ വെച്ച് ജാതീയനായ ഒരു മനുഷ്യനെ കൊണ്ട് നോക്കിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കൊരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. നിങ്ങളുടെ പള്ളിയിൽ, അതായത് നിങ്ങൾ ഏത് സ്ഥലത്താണോ ആദ്യം ജനിച്ചത്, അപ്പോൾ ഞങ്ങൾ ജനിച്ചത് എൻ്റെ 3 തലമുറയ്ക്ക് മുമ്പ് ഞങ്ങൾ ഇവിടുന്ന് ഏറ്റുമാനൂരിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ ഏറ്റുമാനൂരാണെങ്കിൽ ആ പള്ളിയിലേക്ക് ഒരു കൈമണി പണത് കൊടുത്താൽ മതി, നിങ്ങൾ എന്താണ് രക്ഷപ്പെടാൻ പോകുന്നില്ല, നിങ്ങൾ ഇടയ്ക്കൊക്കെ എല്ലാം തകർന്ന് കുടുംബം എല്ലാം ചിന്നഭിന്നമായി തകർന്നു പോകും, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇനി നിങ്ങളതൊക്കെ പണയിപ്പിച്ച് കൊടുത്തിട്ട് ഇനി എങ്ങനെയെങ്കിലും കള്ളു കുടിച്ചൊക്കെ ജീവിച്ച് തീർത്തോളാൻ പറഞ്ഞു. കാരണം ഇനി നിങ്ങൾക്ക് ഒരിക്കലും സമാധാനം ലഭിക്കത്തില്ല, നിങ്ങൾ രക്ഷപ്പെടത്തില്ല, നിങ്ങൾ തകർന്ന് തരിപ്പണമായി പോകും. ഇത് കേട്ട് കേൾവിയല്ല, എൻ്റെ പിതാവ് ഇപ്പോഴും 88 ജീവിച്ചിരിക്കുന്നുണ്ട്. ആർക്കും സംശയമുണ്ടെങ്കിൽ വന്നാൽ നിങ്ങൾ പറയിപ്പിക്കാം. എൻ്റെ പിതാവിൻ്റെ പൊക്കത്തിന്, എൻ്റെ പിതാവിന് സമാധാനത്തിനും മദ്യപാനം മാറാൻ വേണ്ടി എൻ്റെ പിതാവിൻ്റെ നീളത്തിൽ പൊന്നുകൊണ്ട് നൂല് പണത് ഞങ്ങൾ പള്ളി കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാം പറയാൻ സമയമില്ല, ഞാൻ സമയമെടുക്കുന്നില്ല, ഞാൻ ആരും വിമർശിക്കുന്നില്ല. എൻ്റെ അനുഭവമാണ്, എൻ്റെ പ്രസംഗത്തെ ഒരു പ്രസംഗം കൊണ്ട് ഖണ്ഡിക്കാം. എൻ്റെ അനുഭവത്തെ ഖണ്ഡിക്കുവാൻ ആർക്കും സാധ്യമല്ല. ഇന്ന് ഈ എൻ്റെ അനുഭവം കേൾക്കുന്ന ആരെങ്കിലും സമുദായത്തിൻ്റെ പിടിയിലകപ്പെട്ട് സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, പ്രത്യാശയില്ലാതെ, മദ്യപാനത്തിലകപ്പെട്ട് പാപത്തോട് പാപം കൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഏക ഉത്തരം യേശു ക്രിസ്തുവാണ്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി ശുദ്ധീകരിക്കുന്നു. മാനസാന്തരപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വിശ്വാസം സ്നാനം സ്വീകരിച്ച്, പരിശുദ്ധാത്മാവ് കുപ്പിയിലല്ല, പരിശുദ്ധാത്മാവ് കുപ്പിയിലല്ല, പരിശുദ്ധാത്മാവ് കാത്തിരുന്ന് പ്രാപിക്കണം. 2 വായിച്ചു നോക്ക്. അങ്ങനെ പരിശുദ്ധാത്മാവിനെ കാത്തിരുന്ന് പ്രാപിച്ച് ദൈവത്തിന് വേണ്ടി നിൽക്കണം. അപ്പോൾ നിശ്ചയമായും ദാനിയേലെ പോയിക്കൊള്ളുക, ലോക അവസാനത്തെങ്കിൽ നിന്റെ ഓഹരിക്കായി എഴുന്നേറ്റ് വരിക എന്നുള്ള ആ നല്ല വചനം കേട്ട് ബിലയാം പറഞ്ഞു, ഭക്തൻ മരിക്കുന്നത് പോലെ മരിക്കുവാൻ ആഗ്രഹിച്ച് നടന്നില്ലെങ്കിലും ഇന്ന് ഞാൻ പറയട്ടെ, ഒരു ഭക്തൻ മരിക്കുന്നത് പോലെ മരിക്കുക.
എന്ന് വെച്ചാൽ പ്രത്യാശയുണ്ട്, മരണത്തെ ഭയമില്ല. അതാ പറഞ്ഞത് മരിക്കുന്നത് ലാഭം, മരണം ലാഭമെന്ന് പറയുന്ന ഒറ്റ പുസ്തകമേ ലോകത്തിലുള്ളൂ, അത് വിശുദ്ധ ബൈബിളാണ്. കാരണം വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ ഈ കണ്ണുനീരുള്ള, മുറവിളിയുള്ള, പുറവെറുപ്പുള്ള, ആവലാതിയുള്ള ആമി ഈ ലോകത്തേക്കാൾ ശ്രേഷ്ഠമാണ്. കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, ഏഷണിയില്ലാത്ത, പരദൂഷണമില്ലാത്ത, ആമി കുറ്റം പറച്ചിലില്ലാത്ത ഒരു നല്ല നാട് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അത് പ്രാപിപ്പാൻ എന്നെ കേൾക്കുന്ന വിശുദ്ധന്മാര്, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അവന് വേണ്ടി ഒരുങ്ങുക. ആ നിത്യതയിൽ നമുക്ക് ഒരുമിച്ച് കാണാൻ ഇടയായി തീരട്ടെ. എനിക്കിങ്ങനെ ഒരു അവസരം തന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും, ഹോപ്പ് ആൻഡ് പ്രോമിസ് മീഡിയയോട്, മീഡിയയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ ദാസന്മാരോട് നന്ദി പറയുന്നു. ദൈവമായി കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.